ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്ഷി കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് അപ്പവും മുട്ടക്കറിയും അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കി വരാം ആദ്യം നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് അരച്ച് വെക്കണം അതിനായിട്ട് പച്ചരി കഴുകിയിട്ട് ഞാൻ കുതിർക്കാൻ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു നാലഞ്ച് മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ് ഇത് ഇനി ഇതിലെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ടൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം പകുതി അരി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അവലാണ് അരക്കപ്പ് അവൽ കുതിർത്തെടുത്തതാണ് അവലിന് പകരം നിങ്ങൾക്ക് ചോറ് വേവിച്ചതും എടുക്കാവുന്നതാണ് ചോറ് എടുക്കുമ്പോൾ വെള്ളേരിയുടെ ചോറ് എടുക്കുക മട്ടേരി എടുക്കാതിരിക്കുക മട്ടേരി എടുക്കുവാണെങ്കിൽ നമുക്ക് അപ്പത്തിന് നല്ല വെള്ള കളറ് കിട്ടത്തില്ല കേട്ടോ പിന്നെ വേണ്ടത് തേങ്ങയാണ് ഇത് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുക്കുമ്പോഴും തേങ്ങയുടെ പുറംഭാഗം വരരുത് പിന്നെ വേണ്ടത് തേങ്ങാവെള്ളാണ് ഒരു തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ബാക്കി അരി ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഈ അരിയിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടി അരച്ചെടുക്കാം അരച്ച മാവിലേക്ക് ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് എട്ട് മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം ഈ പരുവത്തിൽ വേണം ഇത് കലക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ലവണ്ണം പൊങ്കി വന്നിട്ടുണ്ട് നമ്മൾ ഇതിൽ ഈസ്റ്റോ സോടാപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇനി ഇത് പതുക്കെ ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് അപ്പച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് പരത്തിയെടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അപ്പം ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പമാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് നോക്കുക ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഈ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കാം അതിനായിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേ കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് കടുക്വിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം ഇത് രണ്ട് സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണേ ഇനി ഇത് വഴറ്റി ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം കുറച്ച് കറിവേപ്പില അപ്പോൾ ഉള്ളി ഇവിടെ വഴണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വഴിണ്ടുവന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് പെരും ജീരകം പൊടിച്ചത് ഇനി ഇത് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴേ ഇതിലേക്ക് തക്കാളിക്ക് അരിഞ്ഞ് ചേർക്കാം ഞാൻ ഇതൊരു വലിയ തക്കാളിക്ക് അരിഞ്ഞെടുത്തതാണ് ഇനി ഈ തക്കാളി വെന്ത് നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞു കിട്ടണം അപ്പോൾ മസാല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വെക്കണം ഗ്രേവി നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഗ്രേവി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങി മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഒന്ന് വരഞ്ഞിട്ട് വേണം ചേർക്കാനേ ഇനി ഇത് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പോൾ മുട്ടക്കറി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ടക്കറിയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഈ അപ്പവും മുട്ടക്കറിയും നല്ലൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം